ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് ആ ദിനങ്ങളെയാണ്. വാശിയുടെയും പ്രതികാരത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും കൊടിയ പോരാട്ടങ്ങൾ നടക്കാനിരിക്കുന്ന ആ രാത്രികൾ തന്നെ. യൂറോപ്യൻ അധിപന്മാരാവാനുള്ള അവസരം ഇനി വെറും ദിവസങ്ങൾ മാത്രം അകലെ നിൽക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ ഇനി നിലനിൽക്കുന്നതാവട്ടെ ആ നാല് പേരുകൾ മാത്രമാണ്. സർവാധിപത്യം നിലനിർത്താൻ ലോക ഫുട്ബോളിൻ്റെ ക്ലബ് വസന്തം തീർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആ നാല് ക്ലബ്ബുകൾ. മെയ് 1 രാത്രി തീപ്പാറും പോരാട്ടമാണ് വരാനിരിക്കുന്നത്. ആവേശത്തിൻ്റെയും അധികാരത്തിൻ്റെയും കനൽ കത്തിയെരിയുക തന്നെ ചെയ്യും. ഇരു ടീമുകളും യൂറോപ്യൻ ഫുട്ബോളിൽ ശക്തരിൽ ശക്തരാണ്. ബയൺ മ്യൂണിക്ക് വേഴ്സസ് റിയൽ മാഡ്രിഡ്. ശക്തരായ ആർസണൽ എന്ന പ്രീമിയർ ലീഗ് കോട്ടയെ തച്ചുടച്ചിട്ടാണ് FC ബയൺ മ്യൂണിക്ക് സെമിയിലേക്ക് കടന്നു വരുന്നത്. എതിരാളികളുടെ എല്ലാ പൂട്ടുകളും തച്ചുടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറാകുന്ന ഒരു ടീം. സാക്ഷാൽ ടുഷേലിൻ്റെ തന്ത്രത്തിൽ കെയ്നും മുള്ളറും കിമ്മിച്ചും മുസിയാലയും ഡിലൈറ്റും അണിനിരക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സ്കോർ. 6 കിരീടവും ലക്ഷ്യമിട്ട് തുനിഞ്ഞിറങ്ങുന്നു. എതിരാളികളെ സ്വന്തം തട്ടകത്തിലേക്ക് വിളിച്ചു വരുത്തി അറുത്തു പാകമാക്കി ബിരിയാണിയാക്കി തിരിച്ചു കൊണ്ടുവരുന്ന ഒരേ ഒരു ടീം. ദിസ് ടീം നെയിം ഈസ് ബയൺ മ്യൂണിക്ക്. മത്സരത്തിൻ്റെ മുമ്പേ അതിഥിയോർക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. വെല്ലുവിളികളാകാം, പക്ഷേ അത് നിന്നേക്കാൾ ഒരോണം കൂടുതൽ ഉണ്ടവനോടാവരുത്. അലയൻസ് അറീനയുടെ കാറ്റുകളിൽ പോലും രക്തത്തിൻ്റെ ഗന്ധം വരാറുണ്ട്. എന്നാൽ അത് സ്വന്തം രക്തമായാൽ എങ്ങനെയിരിക്കും? കഴിഞ്ഞ തവണയിലെ പ്രതികാരങ്ങൾ ഇത്തവണ തീർത്ത് നെഞ്ചും വിരിച്ചിട്ട് സെമിയിൽ പ്രവേശിച്ചവരാണ് എതിരാളികൾ. ഏതൊരു എതിരാളിയുടെയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പിടിച്ചു കെട്ടാനാവുന്ന ദ ഒൺ ആൻഡ് ഓൺലി ഡോൺ കാർലോയുടെ റിയൽ മാഡ്രിഡ്. അധിക വീരവാദങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. കാണാം മെയ് 1 അലയൻസ് അറീനയിൽ. തൊട്ടടുത്ത ദിവസം ഗതികൾ മാറുന്നുണ്ട്. ഏറ്റുമുട്ടുന്നത് രണ്ട് തിരിച്ചുവരവിൻ്റെ രാജാക്കന്മാരാണ്. ഒരുത്തരങ്ങ് ക്യാമ്പിനവിൽ നിന്നും മറ്റൊരുത്തർ സ്വന്തം തട്ടകത്തിലും തിരിച്ചു വന്നവർ തന്നെ. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കും. യൂറോപ്യൻ മൈതാനങ്ങളിൽ അവർ എത്തുക തന്നെ ചെയ്യും. ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് വേഴ്സസ് പാരിസ് സെൻ ജെർമൻ. ഒരു ജനതയുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളെല്ലാം വിരാമം കുറിക്കാൻ, യൂറോപ്യൻ നഗരങ്ങളിൽ ആ നീലപ്പതാക ഉയർത്തിക്കാണിക്കാൻ, കഴിഞ്ഞുപോയ കാലത്തിലെ മുറിവുകളെല്ലാം മറന്നുകളയാൻ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി അങ്ങ് സിഗ്നൽ ഇഗ്യൂന പാർക്കിലേക്ക് ലൂയിസ് എൻറിക്കോയും സംഘവും വണ്ടി കയറുന്നു. പ്രതീക്ഷയുടെ ഭാരങ്ങൾ ചുമലിലേറ്റി പിടിച്ച് എംബാപ്പയും ഡെംബലയും അസിൻസിയോയും മാർക്കിന്യൂസും ഹക്കീമിയും ചേർത്തു പിടിച്ച ഒരു തിരിച്ചുവരവിൻ്റെ ടീം പാരിസ് ആൻഡ് ജർമ്മൻ. മറുഭാഗത്തുള്ളത് അത്ര സ്റ്റാർ വാല്യൂ ഉള്ളവന്മാരൊന്നുമല്ല. പക്ഷേ അവരുടെ കയ്യിൽ കുറച്ച് ഐറ്റങ്ങളുണ്ട്, ഓരോന്നൊന്നര ഐറ്റങ്ങൾ. അത്ലറ്റിക്കോ മാഡ്രിഡ് അങ്ങനെ മറക്കാൻ സാധ്യതയില്ല അവരെ. യെസ്, ദ റിയൽ ഫാൻസ് ഓഫ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് ബ്ലാക്ക് ആൻഡ് യെല്ലോ ആർമി. പറഞ്ഞു വരുന്നത് ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിനെ കുറിച്ചാണ്. സാഞ്ചോയും ഹമ്മൽസും റൂയിസും അണിനിരക്കുന്ന ടീം. എതിരാളികളെ സ്വന്തം തട്ടകത്തിലേക്ക് കൊണ്ടുവന്ന് കൊന്നു കൊലവിളിക്കുന്ന ഒരു ജർമ്മൻ പട. ബയേണും റിയൽ മാഡ്രിഡും ബൊറൂഷ്യയും PSG ആടിത്തിമുറുക്കുന്ന രാത്രികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. കണ്ടറിയാം ആരു വായും ആരു വീയുമെന്നത്. അതെ, ആരായിരിക്കും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ അധിപന്മാരെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.